അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതി വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുന്നിൽ 21-ന് നടക്കുന്ന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി പദ്ധതി പരിഗണിക്കും. പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതി 2012-ൽ കാലഹരണപ്പെട്ടിരുന്നു. പാരിസ്ഥിതിക അനുമതി നീട്ടി നൽകണമെന്നാണ് KSEBയുടെ ആവശ്യം. പാരിസ്ഥിതിക അനുമതി റദ്ദായ സാഹചര്യത്തിൽ ഹൈക്കോടതിയിലെ കേസുകൾ തീർപ്പാക്കിയിരുന്നു. എസ് വിജയകുമാർ വിവരങ്ങളുമായി. വിജയകുമാർ, വിശദാംശങ്ങൾ എന്താണ്? അനുജ, അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്ക് 2002-ൽ നടത്തിയ പരിസ്ഥിതി അനുമതിയുടെ അടിസ്ഥാനത്തിൽ 2007-ൽ കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. പക്ഷേ 2012-ൽ ഈ അനുമതി റദ്ദാവുകയും ചെയ്തു. 163 മെഗാവാട്ട് ഈ പദ്ധതി നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവാത്തതിനെ തുടർന്നാണ് 2012-ൽ അത് ആ പരിസ്ഥിതി അനുമതി റദ്ദായത്. തുടർന്ന് ഹൈക്കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് കഴിഞ്ഞ മാസമാണ് കോടതി തീർപ്പാക്കിയത്. അന്ന് ഈ അനുമതി റദ്ദായ സാഹചര്യത്തിൽ ഈ ഹർജിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇതിനിടയിലാണ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ 21-ന് ചേരുന്ന വിദഗ്ധ സമിതി യോഗത്തിൽ അതിരപ്പള്ളി അതിന്റെ അജണ്ടയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. KSEB ഈ പരിസ്ഥിതി അനുമതി റദ്ദായ പരിസ്ഥിതി അനുമതി നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തെ സമീപിക്കുകയായിരുന്നു. ഈ അപേക്ഷയാണ് 21-ന് ചേരുന്ന വിദഗ്ധ സമിതി പരിഗണനയ്ക്കെടുക്കുന്നത്. 2002-ലെ പരിശോധനയുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിസ്ഥിതി അനുമതി നീട്ടി നൽകണം എന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. KSEBയുടെ വീഴ്ച കൊണ്ടല്ല പദ്ധതി നടപ്പാക്കാൻ കഴിയാതെ പോയത്. പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ സമിതികളുടെ സന്ദർശനവും റിപ്പോർട്ടും ചർച്ചകളും ഒക്കെ ഈ പദ്ധതി വൈകാൻ കാരണമായതായും KSEB ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ട് വീഴ്ച ഉണ്ടായത് KSEBയുടെ ഭാഗത്തല്ലെന്നും അതിനാൽ ആ പരിസ്ഥിതി അനുമതി നീട്ടി നൽകണമെന്നുമാണ് ആവശ്യപ്പെടുന്നത് KSEB. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനെതിരെ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയും മറ്റു പരിസ്ഥിതി സംഘടനകളും കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തെ സമീപിച്ച് ഇപ്പോൾ തന്നെ നിവേദനം നൽകിയിട്ടുണ്ട്. എന്തായാലും വീണ്ടും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മുന്നിൽ അഴിമതിയുടെ മരണത്താഴ്വര.